അരുണേ വേമ്പ ഞാൻ കുളിക്കാൻ കേറിക്ക അങ്ങനെ പറയല്ലേ അവിടെ ഡാഡി മമ്മി ഇപ്പൊ വരുന്ന് എനിക്ക് വയ്യ ഞാൻ എനിക്ക് വേറെ സ്ഥലത്ത് പോകണം അപ്പുറത്തെ വീട്ടിലൊരു വേറെ പരിപാടി ഉണ്ട് അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം എനിക്ക് വയ്യ ഞാൻ കുളിച്ചോണ്ടിരിക്കുക ബാത്റൂമിലല്ലേ എനിക്ക് വയ്യെന്ന് ഞാൻ പറഞ്ഞല്ലേ നീ പോയ ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ കൊറേ നേരം ചെക്കനെ കൊണ്ട് എനിക്ക് നീ പോയി ഡാഡി ഡാഡി ഡാഡിയെ നോക്കി ഡാഡിയെ നോക്കി വന്നേ കൈനോട്ടക്കാരനോ ഓ ഈ സമയത്തൊക്കെയാണോ ഈ വൈകുന്നേര സമയത്ത് കൈനോട്ടക്കാരൻ വരുമോ രാത് പിടിക്കുന്നു എനിക്ക് ആകെ നീ പഠിക്കാനുള്ള ഇത് പോയി പഠിക്കാൻ ഇവിടെ പറഞ്ഞു ഞാൻ കൈകോട്ടെ പറഞ്ഞു ഞാൻ അയാളെ ഞാൻ നിൽക്കുള്ളൂ നീ പോയി പഠിക്കാൻ പറ്റൂ കൈനോട്ടക്കാരൻ ആ നീ പോയി പഠിച്ച് പഠിക്കണമെന്ന് പറഞ്ഞു ഞാൻ ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും പഠിക്ക് ഓ നിങ്ങളാണോ കൈനോട്ടക്കാരെ ഇവിടെ ഇപ്പൊ കൈ നോക്കാനൊന്നും ഭാവിശാസ്ത്രം പറയുന്നതാണ് വീട്ടിലാരെങ്കിലും ഉണ്ടോ ആ വരും വരും ഡാഡിയും പപ്പ ഇല്ല ആ വരും 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 ഇങ്ങോട്ട് നോക്കെ മമ്മി ഇവിടെ ഓഫീസിൽ പോയിരിക്കാണ് ഇങ്ങോട്ട് വന്നാൽ ഇയാൾക്ക് നല്ലൊരു ഭാവി ലക്ഷണം ഉണ്ടല്ലോ അങ്ങോട്ട് വരും 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 പൈസ തരോ പൈസ പിന്നെ പൈസ ആദ്യം തരണ്ട നല്ല വീടിനുള്ളിൽ കയറണ്ട പുറത്തേക്ക് പക്ഷിശാസ്ത്രം വീടിനുള്ളിൽ കയറണ്ട പ്രാവശാസ്ത്രം ഇവിടുന്ന് ഇവിടുന്ന് നമ്മൾ സംസാരിക്കാം അങ്ങോട്ട് വരും അപ്രാവ ഇത് നമ്മുടെ മൈനയാണ് മൈന മൈന കൊത്തോ കൊത്തൂല കടിക്കും ഡാഡി മമ്മി മമ്മി വന്നാലേ നല്ല മുഖലക്ഷണം കണ്ട് നല്ലൊരു നടന്റെ ലുക്ക് ഉണ്ടല്ലോ ഭാവിയിൽ നല്ല നടനാകും എനിക്ക് കൈ ആയിക്കോട്ടെ നിങ്ങൾ വന്നേ അഞ്ചു മിനിറ്റ് ഒരു കൈനോട്ടക്കാരൻ വന്നിട്ടുണ്ട് അല്ല മമ്മി എന്തെങ്കിലും പറയോ നീ മമ്മീനെ ഒന്ന് വിളിച്ചിട്ട് ഒരു മിനിറ്റ് മമ്മീനെ വിളിക്കട്ടെ വേ വിളിക്കും അല്ല ഫോണിൽ ഒന്ന് വിളിച്ചാ ഹലോ മമ്മി അതെ ഇവിടെ ഒരു കൈനോട്ടക്കാരൻ വന്നിട്ടുണ്ട് അയാൾ പോകുന്നില്ല ഞമ്മള് കൊറേ നേരം പറഞ്ഞു ഈ ചെങ്ങായനോട് ഞാൻ കൊറേ പറഞ്ഞാന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് അല്ല ആദ്യം അരുണ്ടാവുക അരുണെ കണ്ട കൈ കേട്ടോ പേര് അരുണ അല്ലേ പ്രായം എത്രയായി പന്ത്രണ്ടോ മുപ്പത്തിരണ്ടോ പന്ത്രണ്ട് ആ പന്ത്രണ്ട് ആ നോക്കട്ടെ കുഴപ്പമില്ല നല്ല വിദ്യാഭ്യാസമുണ്ട് ആ നല്ല വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസമുണ്ട് പിന്നെ ചേട്ടന് ഒരു പത്ത് വയസ്സിന്റെ സാധനം ഉപകാരം ഉണ്ടാവില്ല കേട്ടോ ചേട്ടന്റെ കയ്യിൽ നിന്ന് അനിയൻ വാങ്ങി ചോറും കറി ഭക്ഷണവും എല്ലാം അനിയൻ തന്നെ വാങ്ങി താല്പര്യം കൈ മടക്കിക്കോ ഒരു നൂറ് റുപ്യ ചേട്ടന്റെ കൈ കൊണ്ട് പോട്ടെ നല്ല ഭാവി അവന്റെ ഭാവി കാലം പറഞ്ഞു പറഞ്ഞു അവന്റെ ഭാവി കാലം പറഞ്ഞിട്ട് എന്റെ ഭാവി കാലം നല്ല ഭാവിയുള്ളത് നല്ല ഭാവിയുണ്ട് പ്രാവനെ കൊണ്ട് പറയിപ്പിക്കാം അല്ല ഡാഡി ഇപ്പൊ വന്ന ചൊറയാവും അതാ പറഞ്ഞത് മമ്മി പറഞ്ഞു ഇപ്പൊ മമ്മി പറഞ്ഞു നിങ്ങളോട് പഠിക്കാനാണ് പാടില്ല ഐശ്വര്യമുള്ള ഉണ്ട കുട്ടൻ കൈ കൊണ്ട് ആ അങ്ങനെ ഭംഗി വെറ്റ 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 ആ മേടയിൽ ശുക്രൻ താഴേക്ക് ശുക്രൻ ഇതെല്ലാം ശുക്രനാണല്ലോ അനന്തമായ അനന്ത ഗണമാണ് ഇതങ്ങ് സൂര്യനും ചന്ദ്രനും മണ്ഡലത്തെ മണ്ഡലം കീറി കീറി വരുന്നുണ്ട് താഴെ 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 അവിടെ താഴെ താഴെ ഞാനൊന്ന് കേറി കേട്ടോ അപ്പോഴേ മമ്മി ഇപ്പൊ വരും വ്യാഴൻ കുഴിഞ്ഞിട്ടും ചന്ദ്രൻ പൊങ്ങിയിട്ടും ഇപ്പൊ എന്റെ മൈന എന്റെ തലക്ക് അപ്പൊ ഇത് കാര്യം ചെയ്യും അഞ്ചു പേരില് നിങ്ങൾക്കുണ്ട് ഈ ഉള്ളം കൈ കുഴിഞ്ഞിട്ടും ചന്ദ്രമണ്ഡലം പൊങ്ങിയിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ കാണൂല എനിക്ക് നോക്കിയാൽ കാണൂണ്ടോ അതുകൊണ്ട് നല്ല ഒരു മുന്നേറ്റം നിങ്ങൾക്കുണ്ട് പിന്നെ ദൂരെ നിങ്ങൾ അന്വേഷിച്ചിട്ട് ഏതോ ഒരാൾ വരാനുണ്ട് അതൊരു പെണ്ണായിരിക്കും കേട്ടോ കാമുകിയുണ്ടോ പ്രാവിനെ കൊടുക്കൂ പ്രാവിന് കൊടുക്കൂല ഇത് പ്രാവല്ല മൈനയാണ് മൈന വെള്ളമൈനയാണ് കേട്ടോ സുന്ദിയായ വെള്ളമൈന അവിടെ ഇരുന്നോട്ടോ അവിടെ ഇരുന്നോട്ടോ ഞാൻ ഭാവി പ്രവചിക്കാം ഇയാളുടെ ഭാവി ഒന്ന് പറഞ്ഞോട്ടെ ഇയാളുടെ ഭാവിക്ക് എന്താ നാളെ അടുത്ത ഘട്ടത്തിൽ എന്താ ഉണ്ടാവുക മുന്നേറ്റം ഇയാൾ ശുക്രനാണോ ശനിയാണോ ഇയാൾക്ക് എന്താ ഉണ്ടെന്ന് പറയാം ആ നിങ്ങൾക്ക് നല്ല ശുക്രദശയുള്ളത് നിങ്ങൾക്ക് ഒരു നിങ്ങളെ ഭാവി തന്നെ നിങ്ങൾ ഇവിടെ വെക്കണ്ടാവുന്നല്ല ആ നിങ്ങൾ അങ്ങനെ ഉഗാണ്ടയിലുള്ളതാണ് ഉഗാണ്ടയിൽ ജനിക്കണ്ട മമ്മി വന്നപ്പോഴായിട്ടൊന്നുമില്ലല്ലോ മമ്മി ഇപ്പൊ ഒന്ന് വരും മമ്മി വന്ന ചൊറയാക്കും അതിന് മുന്നേ ഞാൻ പറഞ്ഞു തീർക്കാം അപ്പൊ ഒരു 101 രൂപ ദക്ഷിണ വെക്കാം ഒരു മിനിറ്റ് ഇപ്പൊ ഒരു 5 രൂപ എടുക്കണ്ടാവോ അതെ 5 രൂപ അത് 100 രൂപ വെക്കണോ ഈ സമയത്തൊക്കെ ഇങ്ങനെ നല്ല ഭാവി കാലം നല്ല പറഞ്ഞു തരാൻ 5 കൈ നീട്ടോ
ഇന്നത്തെ കാര്യം നോക്കി. ഇനി അടുത്ത് ഇവിടെ വീടുകളുണ്ടോ? അടുത്ത് ഈ റോഡിൽ കൂടി ഈ റോഡിൽ കൂടെ പോയാൽ കുറേ വീടുണ്ട്. ആ വീട്ടിൽ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ? ആ കുറേ ആൾക്കാർ. പട്ടി ഉണ്ടാവും. പട്ടി പട്ടി വന്നാൽ ചിലപ്പോ നിങ്ങളെ കടിച്ച് ശരിയാക്കാൻ സാധ്യത. നമുക്ക് പോകാം, സന്ധ്യയായി, ഒന്നും കിട്ടിയൊന്നുമില്ല. ഏഹ് നിനക്ക് രണ്ട് അരിമണി വാങ്ങിത്തരാം, ഞാനൊരു ബിരിയാണി അടിക്കാം, എന്നിട്ട് നാളെ ഇറങ്ങാം നമുക്ക് കേട്ടോ. ഏഹ് എന്താ അതിന് നിനക്കൊരു വിഷമം? ഒന്നും വിഷമിക്കണ്ട, ഭൂമി ഉരുണ്ടിട്ടല്ലേ, നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പോയി ജീവിക്കാലോ. ആ ഇന്ന് ഇല്ലെങ്കിൽ വേറെ ആളെ പിടിക്കാം നമുക്ക്. ഓക്കെ പോവാ, ബൈ ബൈ ബൈ, നമുക്ക് നടക്കാം. ഞങ്ങളാ ഇവരെങ്ങനെ പോവാ?